വടകര വള്ളിക്കാട് സ്ഥാപിച്ചിരുന്ന ടി പി ചന്ദ്രശേഖരന്റെ രക്തസാക്ഷി സ്തൂപം തകർത്തു. സ്തൂപം തകർത്തതിൽ പ്രതിഷേധിച്ച് ആർഎംപി പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും വള്ളിക്കാട് ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നിൽ സിപിഐഎം ആണെന്ന് കെ കെ രമ ആരോപിച്ചു. എന്നാൽ ആരോപണം സിപിഐഎം നേതൃത്വം തള്ളി. വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘത്തെ കേസ് അന്വേഷിക്കുന്നതിനായി നിയോഗിച്ചു. ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട വള്ളിക്കാട് ആർഎംപി സ്ഥാപിച്ചിരുന്ന രക്തസാക്ഷി സ്തൂപത്തിന് നേരെ പുലർച്ചെയാണ് അക്രമമുണ്ടായത്. സ്തൂപത്തിന് മുകൾ ഭാഗത്തുണ്ടായിരുന്ന നക്ഷത്രവും ബോർഡും അക്രമികൾ അടിച്ചു തകർത്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വള്ളിക്കാട് ഉച്ചവരെ ആർഎംപി നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ആർഎംപി പ്രവർത്തകർ മണിക്കൂറുകളോളം റോഡ് ഉപരോധിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ പോലീസ് സംഘം കേസ് അന്വേഷിക്കും. സ്തൂപത്തിന്റെ സുരക്ഷയ്ക്കായി രണ്ട് പോലീസുകാരെ സ്ഥിരമായി നിയോഗിക്കും. സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യവും പരിശോധിക്കാനും തീരുമാനിച്ചു. അതേസമയം അക്രമത്തിന് പിന്നിൽ സിപിഐഎം ആണെന്ന് കെ കെ രമ ആരോപിച്ചു. ടിപി എത്രമാത്രം ഇവർ ഭയക്കുന്നു എന്നതിന്റെ തെളിവാണ് വീണ്ടും വീണ്ടും ഇത് ആക്രമിച്ച സ്മാരകം പോലും ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് സിപിഎം എത്തിയിരിക്കുന്നത്. കാളെ കൊന്നിട്ടും വീണ്ടും അദ്ദേഹത്തിന് സ്മരണ പോലും നിലനിർത്താൻ അനുവദിക്കില്ല എന്നുള്ള സിപിഎം നേതൃത്വത്തിന്റെ ധിക്കാരവും അഹങ്കാരത്തിനുമുള്ള മറുപടി ഈ രാജ്യത്തെ ജനം കൊടുക്കും. എന്നാൽ തങ്ങൾക്ക് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്ന നിലപാടിലാണ് സിപിഐഎം നേതൃത്വം. ഇത് മൂന്നാം തവണയാണ് ടിപിയുടെ സ്മാരക സ്തൂപത്തിന് നേരെ അക്രമം ഉണ്ടാകുന്നത്. റിപ്പോർട്ടർ കോഴിക്കോട്.